നമസ്കാരം. മലപ്പുറം നേർച്ച. മലപ്പുറം ഒരു കാലത്ത് മലപ്പുറത്തുകാരുടെ വലിയ ആഘോഷം തന്നെയായിരുന്നു ഈ മലപ്പുറം നേർച്ച. മലപ്പുറം നേർച്ച മതസൗഹാർദ്ദത്തിനൊരു വലിയൊരു സംഭവം കൂടിയായിരുന്നു മലപ്പുറത്ത്. കാരണം ഈ താറനമ്പിയുമായുള്ള ഏറ്റുമുട്ടലിൽ 41 ആളുകൾ ഷഹീദായി എന്നുള്ളതാണ് ഐതിഹ്യം. ആ ഷഹീദായവരുടെ കൂട്ടത്തിൽ ഒരു ഹിന്ദു സഹോദരനായ തട്ടൻ കുഞ്ഞലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മലപ്പുറം നേർച്ചൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ ഈ മലപ്പുറം നേർച്ച ഓർമ്മയായിട്ട് വർഷങ്ങളായി. പക്ഷേ ഇന്നും ആ മലപ്പുറം നേർച്ചയിലെ പെട്ടിവരവിൽ അവസാനത്തെ പെട്ടിയായിരുന്നു തട്ടാൻ പെട്ടി. ഈ തട്ടാൻ പെട്ടി ഇന്നും മലപ്പുറത്തുകാർ വലിയങ്ങാടി അങ്ങാടിത്തലക്കൽ തറവാട്ടിലുള്ള ഈ തട്ടാൻ കുഞ്ഞലുവിൻ്റെ മക്കളും മരുമക്കളും അങ്ങനെയുള്ള അവരെ കുടുംബങ്ങളാണ് ഇന്നും ഈ തട്ടാൻ പെട്ടി ഇന്നും മലപ്പുറത്തുകാർക്ക് മലപ്പുറം നേർച്ചയിൽ ബാക്കിയുള്ളത് ഈ തട്ടാൻ പെട്ടിയാണ്. അപ്പോൾ ആ തട്ടാൻ പെട്ടി ഇന്നും വരവുണ്ട്. അതായത് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ആ മലപ്പുറം നേർച്ച ഇല്ലാതായിട്ട് വർഷങ്ങളായി. പക്ഷേ ആ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ആ തട്ടാൻ്റെ പെട്ടി ഇന്നും ലൈവായി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ തട്ടാൻ്റെ പെട്ടി വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഈ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവാശ കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഹിന്ദു വീടിൽ പോയി അവിടെ ആ പള്ളിയിലെ മൂല്യന്മാരൊക്കെ പാടെ പോയി അവിടെ നിന്ന് മൗലീദ് പാരായണം ചെയ്ത് അവിടുന്ന് അവരെ ശീരണിയൊക്കെ ഏറ്റും നേരെ പോയി ഈ വലിയ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ഈ ചടങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ തട്ടാൻ്റെ പെട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പുറത്ത് താറനമ്പിയുമായുള്ള ഏറ്റുമുട്ടലിൽ 40 മുസ്ലിം സഹോദരങ്ങളും ഒരു ഹിന്ദു സഹോദരനുമാണ് മരിച്ചത്. ആ 40 ഹിന്ദു സഹോദരന്മാരെ കൂടെ ആ ഒരു കുഞ്ഞലു എന്ന് പറഞ്ഞ ഹിന്ദു സഹോദരൻ ഈ വലിയങ്ങാടി പള്ളിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഇവരെ എല്ലാവരും ഒരുമിച്ചാണ് അടക്കം ചെയ്തത്. അപ്പോൾ ഈ വലിയങ്ങാടി പള്ളിയിലേക്ക് തട്ടാൻ കുഞ്ഞലുവിൻ്റെ ബാക്കിയുള്ളവർ ചീരണിയുമായി വന്ന് അവിടെ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നൊരു ചടങ്ങാണ് ഈ തട്ടാൻ്റെ പെട്ടി എന്നുള്ള ചടങ്ങ്. അത് അന്ന് അവസാനത്തെ പെട്ടി തട്ടാൻ്റെ പെട്ടിയായിരുന്നു. അതായത് മലപ്പുറം നേർച്ചയുള്ള കാലഘട്ടത്തിൽ ഇപ്പോഴും ആ തട്ടാൻ്റെ പെട്ടി മാത്രം ഇന്നും ഒരു മുടക്കമില്ലാതെ നടന്നു പോകുന്നു. നമുക്ക് കാണാം. മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിന് പേരും പെരുമയും നൽകിയ ഒരു ചരിത്ര കഥയുടെ പുനരാവിഷ്കാരമാണ്, അതല്ലെങ്കിൽ അതിന്റെ മഹത്തായ പാരമ്പര്യം വിളിച്ചു പോകുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം തട്ടാൻപെട്ടി മലപ്പുറം നേർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടിയായ തട്ടാൻപെട്ടിയുടെ വരവാണ് ഇന്ന് ഇവിടുന്ന് കഴിക്കത്തിൽ നങ്ങാടിക്കൽ കഴിക്കത്തല വലിയ പള്ളിയിലേക്ക് മലപ്പുറം ശ്രോതാകാരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തറവാട്ട് മുറ്റത്ത് നമ്മൾ ഈ പെട്ടി പോകുന്നതിന് മുമ്പായിട്ട് ബഹുമാന്യായ യോഗ്യൻ അംശമാഷ് നമുക്കറിയാം ചരിത്രകാരൻ കൂടിയാണ്. അദ്ദേഹം ഈ മലപ്പുറം നേർച്ചയുമായി മലപ്പുറം പടയുമായി ബന്ധപ്പെട്ട നിരവധിയായ പാട്ടുകളും ഒക്കെ എഴുതിയ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ മലപ്പുറം ശഹദാക്കൾ എന്ന പേരുള്ള ഒരു പുസ്തകം, മതമൈത്രിയുടെ മാതൃകാ പൂക്കൾ എന്ന പേരുള്ള ആ പുസ്തകം ഇവിടെ വെച്ച് ഈ അങ്ങാട് തലക്കൽ തറവാട്ടിലെ അംഗം കൂടിയായ മുതിർന്ന അംഗം കൂടിയായ ശ്രീധരേട്ടനെ കൈമാറുകയാണ്. ആ ചടങ്ങ് ഈ നമ്മുടെ ഈ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ആ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട ഈ അങ്ങാടിത്തലക്കൽ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും സ്ത്രീ പുരുഷ വേദനെ ഒരുപാട് ആളുകളുണ്ട് ഈ കുടുംബത്തിൻ്റെ മുഴുവൻ അംഗങ്ങളെയും അതോടൊപ്പം ഇവിടെ ഒത്തുകൂടിയ നാട്ടുകാരെയും അതുപോലെ തന്നെ നമ്മുടെ ബഷീർ ഭായി, ബഷീറാക്ക, വിജയേട്ടൻ, ഹക്കീമു, ഓമലേക്ക, മണിയേട്ടൻ അടക്കമുള്ള സർഭാഗ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഇതിനുശേഷം നമ്മുടെ വാർഡ് കൗൺസിലർ പ്രിയപ്പെട്ട ശ്യാം മുടയങ്കാണ്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീധരേട്ടനെ അയച്ചുകൊള്ളുന്നു. അത് നൽകുന്നതിന് യോഗ്യം ഹംസമാഷിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുശേഷം
രണ്ടുവാക്ക് സംസാരിക്കണം. എല്ലാവരും ഒറ്റ നല്ലവരും ഈ പ്രദേശത്തെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കണമെന്ന ആഗ്രഹമുള്ള ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഹോദരന്മാരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ തറവാടിൻ്റെ ഓരോ അംഗത്തിനും വേണ്ടി സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് ചടങ്ങിലേക്ക് ഒരു നിങ്ങളുടെയൊക്കെ ഒരു എളിയ ഒരു സുഹൃത്ത് നിലക്കും ഈ തറവാടിൻ്റെ കാരണവരുണ്ടെങ്കിൽ അത് സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ട് ഔപചാരികമായതൊക്കെ വേണ്ടി ഞാൻ കാരണവരായതാണ്. നിങ്ങളെല്ലാവരെയും ഈ സ്നേഹ സദസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനീയരായ ശ്രോതാക്കളുടെ ആ നല്ല അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ, ലഭിക്കുമാറാകട്ടെ എന്ന് പരമശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹം സ്വാഗതം ചെയ്യുന്നു. اللهم زد لهم شرفا لنا شرفهم وفضلا لنا فضلهم يا رب العالمين اللهم بحقهم يسر لنا امورنا مع الراحة لقلوبنا وابداننا والسلامة والعافية في ديننا ودنيانا اللهم بارك لنا في كل امورنا وصوص في امرنا هذا وجل عاقبة امرنا هذا خيرا وصلاحا وفلاحا يا رب العالمين اللهم جل نعمتنا دائما ودولتنا قائما وابدادنا صالحا اللهم وفقنا للتعلم والتعلم
മഹ്റൂമ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على سيدنا محمد ചായ കുടിക്കുന്ന ശേഷം എല്ലാവരും അങ്ങാടിക്കത്തൽ തറക്കൽ തറവാട്ടിലെ കുടുംബാംഗങ്ങളും മുമ്പിൽ നിൽക്കും. അവരുടെ പറഞ്ഞതായി എല്ലാവരും ഒരുമിച്ച് അങ്ങനെ യാത്രത്തിനോട് നീങ്ങാം. എല്ലാവരും പങ്കെടുക്കണം. ഇത് മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. അപ്പൊ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു.
ഇപ്പോഴും ആ തട്ടാന്റെ വെട്ടി മാത്രം ഇന്നും ഒരു മുടക്കമില്ലാതെ വന്നു.